കാലവർഷം കനത്ത് നിൽക്കുകയാണ്. ആ മഴക്കാഴ്ചയിലേക്ക് തന്നെ പോകുന്നു. നമ്മളേറെ പത്തനംതിട്ടയിലേക്കാണ് ഇനി പോവുക. മഴയിൽ നിരണം പനച്ചിമൂട്. എസ് മുക്കിലെ CSI പള്ളി തകർന്നു വീണു. മണിമലയാർ കരകവിഞ്ഞൊഴുകുകയാണ്. തിരുവല്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. 50 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി ശശി നാരായണനാണ് പത്തനംതിട്ടയിൽ ചേരുന്നത്. ശശി, എന്താണ് പത്തനംതിട്ടയിലെ നിലവിലെ സാഹചര്യം? പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും അപ്പർ കുട്ടനാട് മേഖലയിൽ വലിയ ദുരിതമാണ് ഈ മഴ ഉണ്ടാക്കിയത്. അതിന് പ്രധാന കാരണം മണിമലയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതാണ്. മണിമലയാറ് കരകവിഞ്ഞതോടുകൂടി അപ്പർ കുട്ടനാട് മേഖല, തിരുവല്ല, കവിയൂര് തുടങ്ങിയ മേഖലകളിലെല്ലാം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമായി. വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. ഇവിടങ്ങളിൽ നിന്നും 100 കുടുംബങ്ങളെ ഇപ്പോൾ 50 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ദുരിതമാണ് ഈ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇട റോഡുകളിലും അതുപോലെ തന്നെ മെയിൻ റോഡുകളിലുമൊക്കെ വെള്ളം കയറുന്നൊരു സ്ഥിതി ഈ അപ്പർ കുട്ടനാട് മേഖല, നിരണം, കടപ്ര തുടങ്ങിയ മേഖലകളിൽ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും പമ്പയാറ്റിലും അച്ചങ്കുലാറ്റിലും അതുപോലെ തന്നെ മണിമലയാറ്റിലും ഈ 2-3 നദികളിലെ ജലനിരപ്പ് ഉയർന്നതാണ് ഇത് പ്രധാന കാരണം. പ്രധാനമായും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മണിമലയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതാണ്. ഇതാണ് ഈ മണിമലയാറ് കരകവിഞ്ഞതോടുകൂടിയാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാനുള്ള കാരണമുണ്ടായത്. വെണ്ണിക്കുളം റോഡിലേക്കും വെണ്ണിക്കുളത്തും നിന്നും പോകുന്ന റോഡിലേക്കും വെണ്ണിക്കുളത്തും ഇതുപോലെ സമാനമായ രീതിയിൽ വെള്ളം കയറി ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. തിരുവല്ലയിൽ കവിയൂരും അതുപോലെ തന്നെ ഈ തോട്ടപ്പുഴശ്ശേരി വില്ലേജ്, മണിമല തുടങ്ങിയ വില്ലേജുകളിൽ നിന്നാണ് ആളുകളെ ഇത്തരത്തിൽ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമ്പോൾ വലിയ രീതിയിലുള്ള ദുരിതം ഇവിടെയുണ്ട്. നിരണത്ത് ഒരു പഴയ CSI പള്ളി തകർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള നാശം കൂടി ഈ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഒഴുകി ചെല്ലുന്നതനുസരിച്ച് വലിയ രീതിയിൽ വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നു. വലിയ ദുരന്തമാണ് ഈ അപ്പർ കുട്ടനാട് മേഖലയിലെ ജനങ്ങൾ, തിരുവല്ല മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുന്നതോടുകൂടി ഇരട്ടി ദുരിതം ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ നിലവിൽ ഈ പ്രദേശങ്ങളിൽ വാഹന ഗതാഗതത്തിനും അതുപോലെ തന്നെ ഈ വൈദ്യുതി അടക്കമുള്ള തടസ്സങ്ങളും ഈ പ്രദേശത്തുണ്ട്. വെള്ളം കയറിയത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉള്ളത്. എന്തായാലും ജനങ്ങളെ ഈ പ്രദേശങ്ങളിൽ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അച്ചങ്കോരാറ്റിൽ വലിയ കാര്യമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എങ്കിലും ഈ പമ്പയാറ്റിലും അത്ര കാര്യമായ രീതിയിൽ തന്നെ ജലനിരപ്പ് ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. പക്ഷേ മണിമലയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അത് കിഴക്കൻ മലയോര മേഖലകളിൽ മഴ ശക്തമായ സാഹചര്യത്തിലാണ് ഈ നദികളിലെ ജലനിരപ്പ് കാര്യമായ രീതിയിൽ ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങളിലെ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത, അല്ല അപ്പർ കുട്ടനാട് മേഖലയിലെ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത ഒരു ദുരിതം ഈ പ്രദേശത്ത് ഈ മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇവരെയെല്ലാം ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗതാഗത തടസ്സം പല സ്ഥലങ്ങളിലും, ഇട റോഡുകളിലെല്ലാം വെള്ളം കയറിയ സ്ഥിതിയാണുള്ളത്. ഇവിടങ്ങളിലൊക്കെ വള്ളങ്ങളിലൊക്കെയാണ് ആളുകൾ വീടുകളിലേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയൊക്കെ ആളുകളെ ക്യാമ്പുകളിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ ആളുകളെയെല്ലാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ആളുകളെയെല്ലാം ക്യാമ്പുകളിലേക്ക് മാറ്റുന്നുണ്ട്. വലിയ രീതിയിലുള്ള ദുരന്തങ്ങളോ അപകടങ്ങളോ പത്തനംതിട്ടയിൽ ഇല്ല. പക്ഷേ ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ദുരിതം ആളുകൾ, മഴയുടെ ഒരു ദുരിതം, സമാനത ഇല്ലാത്ത ദുരിതം ആളുകൾ ഈ പ്രദേശത്ത് അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ഒരുപക്ഷേ വലിയ രീതിയിൽ ഈ പ്രദേശത്ത് വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ പത്തനംതിട്ടയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലതും അത് വെള്ളത്തിലേക്ക് നീങ്ങുന്ന, വെള്ളത്തിനടിയിലേക്ക് മാറുന്ന കാഴ്ചയുണ്ട്. പക്ഷേ വലിയ ആശങ്കയ്ക്കുള്ള സാഹചര്യമില്ല എന്ന് ശശി റിപ്പോർട്ട് ചെയ്യുന്നു പത്തനംതിട്ടയിൽ നിന്ന്. അവിടെ നിരണത്ത് പനച്ചിമൂട്. എസ്മുക്കിലെ ഒരു CSI പള്ളിയാണ് തകർന്നു വീണത്. അതല്പം പഴക്കം ചെന്ന പള്ളിയാണ് എന്ന് പറയുന്നു. ഒപ്പം മണിമലയാർ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. അച്ചൻകോവിലാറ്റിൽ കാര്യമായിട്ടുള്ള ജലനിരപ്പ് ഉയർന്നിട്ടില്ല. തിരുവല്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളാണ് പ്രധാനമായും വെള്ളത്തിനടിയിലായിട്ടുള്ളത്. അവിടെ 50 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്.